നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ പി എസ് ജി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ബോക്സിംഗിൽ കേരളത്തിന് വൻ മുന്നേറ്റം. കൈപ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ചെളിങ്ങാട് ശാഖയുടെ പ്രവർത്തനോദ്ഘാടനം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു. ദേശീയപാത 17 കൈപ്പമംഗലം കാളമുറിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ടി എസ് ജി എസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ബോക്സിംഗിൽ കേരളത്തിന് വൻ മുന്നേറ്റം. ബുധനാഴ്ച നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഗോവയുടെ സുനിത യാദവിനെ പരാജയപ്പെടുത്തി കേരളത്തിന്റെ മീനാകുമാരി സെമിയിൽ പ്രവേശിച്ചു. 17-10 മീനാകുമാരി സുനിതയെ പരാജയപ്പെടുത്തിയത്. എന്നാൽ കേരളത്തിന്റെ പ്രിൻസി ജോസഫ് ദാർഗണ്ടിന്റെ അരുണ മിശ്രയോട് 27-20 പരാജയപ്പെട്ടു. യു പി ഉത്തരാഖണ്ഡ് മത്സരത്തിൽ ഉത്തരാഖണ്ഡിന്റെ കൃഷ്ണ താഹ 27-13 യു പിയുടെ നിലം മെഹസയെ തോൽപ്പിച്ചു. പശ്ചിമബംഗാൾ അരുണാചൽ പ്രദേശ് മത്സരത്തിൽ പശ്ചിമബംഗാളിന്റെ ഡോളി സിംഗിനെ അരുണാചലിന്റെ ടോണി ബാല 10-3 പരാജയപ്പെടുത്തി. ഡൽഹി അരുണാചൽ മത്സരത്തിൽ ഡൽഹിയുടെ ഗീത അരുണാചലിന്റെ അഞ്ചിമ കാക്കലാറിയെ 20-16 പരാജയപ്പെടുത്തി. പുരുഷ വിഭാഗത്തിൽ ഒറീസയും ആന്ധ്രയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഒറീസയുടെ സ്വർണശിഖയെ ആന്ധ്രയുടെ സ്വാതി വാബ 7-0 പരാജയപ്പെടുത്തി. കേരളവും ജമ്മുകാശ്മീരും തമ്മിൽ നടന്ന മത്സരത്തിൽ കേരളത്തിന്റെ നിഖിൽ രാജും ജമ്മുവിലെ പ്രദീപ് ശർമ്മയും 17 പോയിന്റുകൾ നേടി തുല്യനില പാലിച്ചെങ്കിലും ജമ്മുവിന്റെ പ്രദീപ് ശർമ്മ മത്സര മികവിന്റെ അടിസ്ഥാനത്തിൽ ജേതാവായി. കേരളവും കർണാടകയും തമ്മിൽ നടന്ന മത്സരത്തിൽ കർണാടകയുടെ കോച്ചിമായ കേരളത്തിന്റെ സുമിത് സുധാകരനെ പരാജയപ്പെടുത്തി. സർവീസസും ആന്ധ്രയും തമ്മിൽ നടന്ന മത്സരത്തിൽ സർവീസസിന്റെ നാനോ സിംഗ് ആന്ധ്രയുടെ ശ്യാം കുമാറിനെ തോൽപ്പിച്ചു. സർവീസസും ഗോവയും തമ്മിൽ നടന്ന മത്സരത്തിൽ സർവീസസിന്റെ സന്ദീപ് ഗോവയുടെ സന്തോഷിനെയും തോൽപ്പിച്ചു. ഡൽഹി ഹിമാചൽ മത്സരത്തിൽ ഡൽഹിയുടെ റാവു ഹിമാചൽ പ്രദേശിനെ തോൽപ്പിച്ചു. കൈപ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ചെളിങ്ങാട് ശാഖയുടെ പ്രവർത്തനോദ്ഘാടനം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു. സാധാരണക്കാരായ ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനമാണ് സഹകരണ ബാങ്കുകൾ. എന്നതിൻ്റെ ഓഹരി ഉടമസ്ഥന്മാരും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സഹകരണ ബാങ്കുകളിലെല്ലാം അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മറ്റ് ബാങ്കുകളിൽ ധാരാളം ശാഖകളൊക്കെ ആരംഭിക്കുന്നുണ്ടെങ്കിലും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ഒരു വിഭാഗം എടുത്ത് പരിശോധിച്ചാൽ സാധാരണക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാറില്ല. പക്ഷെ സാധാരണ ബാങ്കുകൾ അങ്ങനെയല്ല. ഓരോ ആവശ്യങ്ങൾക്കും നമ്മളെ ആദ്യം സമീപിക്കുന്നതും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാങ്ക് സഹകരണ ബാങ്ക് ഏതാണെന്നുള്ളതാണ്. അതിന് കാരണം സഹകരണ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സർവതോന്മുഖമായിട്ടുള്ള സേവനങ്ങളാണ്. അത് ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലും സഹകരണ പ്രസ്ഥാനം ഈ രാജ്യത്തിൻ്റെ നാട്ടിലെ സാധാരണക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലും കാർഷിക വ്യാവസായിക ചെറുകിട വ്യാപാര മേഖലകളിലെല്ലാം തന്നെ അതിൻ്റെ വളർച്ചയിൽ നിസ്തുലമായിട്ടുള്ള പങ്ക് നമ്മുടെ സഹകരണ മേഖല ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ഇ കെ ദേവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സി ഡി ജീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അഹമ്മദ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു ആദ്യ വായ്പയും ജോയിന്റ് രജിസ്ട്രാർ സി വി ശശിധരൻ കുടുംബശ്രീ വായ്പ വിതരണവും നടത്തി. കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ആർ ജൈത്രൻ മുൻ ബാങ്ക് പ്രസിഡന്റുമാരെ ആദരിച്ചു. വിവിധ കക്ഷി നേതാക്കളായ കെ എഫ് ഡൊമിനിക്, എം സി ശശിധരൻ, വി ആർ ഷൈൻ, ഇ കെ ദാസൻ, പി ബി താജുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം പി എം മുഹമ്മദ്, ബാങ്ക് ഡയറക്ടർമാരായ എം എം ഹാഷിം, അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത 17 കൈപ്പമംഗലം കാളമുറിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരായ ചെളിങ്ങാട് സ്വദേശി മതിലകത്ത് വീട്ടിൽ നിഷാദ്, പെരിഞ്ഞനം സ്വദേശി എടവഴിക്കൽ ഷാജഹാൻ, ബൈക്ക് യാത്രികനായ പണിക്കശ്ശേരി ഷാനു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ലൈഫ് ഗാർഡ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം.
കൈപ്പമംഗലം ബദർ ജുമാ മസ്ജിദ് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവാഹ ധനസഹായ വിതരണം നടത്തി. മഹൽ ഖത്തീബ് പി വി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പെരുമറ്റം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇത്തരണത്തിൽ അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങളും അന്യനാട്ടിൽ പോയി അവിടെ പണിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരവാദിയുടെയും പിടുത്തത്തിൽ പെട്ടുപോകാതിരിക്കാൻ, ഒരബദ്ധത്തിലും അവരകപ്പെടാതിരിക്കാൻ, അവരുടെ ശരീരത്തിന് ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം ലഭിക്കുവാൻ, നല്ല പറക്കത്തോടെ കുടുംബത്തിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്ന് അവരെ നമുക്കൊക്കെ കാണാം. അതിനുവേണ്ടി പ്രത്യേകിച്ച് സാധുജനങ്ങൾ ഉള്ളൊരുക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അത് നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തുകയാണ് ഈ വീതം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഖത്തർ പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കല്ലിപ്പറമ്പിൽ അധ്യക്ഷനായി, ഡോക്ടർ മുഹമ്മദ് സെയ്ദ് മുഖ്യാതിഥിയായി, കെ നാസർ, എം എ അബ്ദുറഹ്മാൻ, കെ ഉമർ സഅദി, കെ എ മുഹമ്മദ് ഷെബീർ എന്നിവർ സംസാരിച്ചു. മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരം വലപ്പാട് പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത കർഷകർക്കായി കരിമീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്തിൽ നടന്ന ചടങ്ങ് ബീന അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ പി ബി കണ്ണൻ, വാടംഗം കെ എസ് സുരേന്ദ്രൻ, സി ഡി എസ് ചെയർപേഴ്സൺ മല്ലികാ ദേവൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി ഒരു ഇടവേള.